സോ ഏയ് വാട്ട്സ് ഗോയിങ് ഗായ്സ്, ഇറ്റ്സ് മീ ഫ്ലാഷ് എഫക്സ് ഹേ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ബ്രാൻഡ് ന്യൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചെയ്തു വെച്ച തംബ്നെയിലിന് കുറച്ചും കൂടെ ഒരു അടിപൊളി ഒരു ലുക്ക് അല്ലെങ്കിൽ വേറെ ലെവലിൽ ലുക്ക് കൊടുക്കാൻ വേണ്ടി നമുക്ക് എങ്ങനെ അടിപൊളിയായിട്ട് കളർ കറക്ഷൻ നമ്മൾ ചെയ്തു വെച്ച തംബ്നെയിലിന് എങ്ങനെ അടിപൊളിയായിട്ട് കളർ കറക്ഷൻ കൊടുക്കാം എന്നുള്ള വഴിയാണ് നമ്മളിത് ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു. സോ ഒരു കംപ്ലീറ്റ് ഗൈഡ് എന്നൊക്കെ വേണേൽ പറയാം, കളർ കറക്ഷനിലോട്ടുള്ള ഒരു ഗൈഡ് എന്നത് വേണേൽ നമുക്ക് പറയാനാണ്. സോ ഇതിന് കളർ കറക്ഷൻ യൂസ് ചെയ്യുന്ന ആപ്പ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പ് എന്ന് പറയുന്നത് രണ്ടാപ്പുണ്ട്. ഒന്ന് ലൈറ്റ് റൂം ആപ്പും ആൻഡ് പോളാർ എന്ന് പറഞ്ഞ ആപ്പും. ലൈറ്റ് റൂം ആപ്പാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത്. പിന്നെ പോളാർ ആപ്പ് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഭയങ്കര ഓപ്ഷനാണ്. കാരണം ചെറിയൊരു എന്താ പറയുക, ചെറിയ ഒരു ഫിനിഷിങ്, നമ്മൾ ചെയ്തു വെച്ച കളർ കറക്ഷൻ ചെയ്ത തംബ്നെയിലിന് ചെറിയൊരു ഫിനിഷിങ് ടച്ച് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് പോളാർ ആപ്പ് ഞാൻ യൂസ് ചെയ്യുന്നത്, പേഴ്സണലി യൂസ് ചെയ്യുന്നത്. അത് ഭയങ്കര ഓപ്ഷനാണ്. നിങ്ങൾക്ക് സ്ഥലത്തിൻ്റെ എന്തെങ്കിലും പരിമിതി അങ്ങനെ വല്ലതും സ്പേസ് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ജസ്റ്റ് ലൈറ്റ് റൂം മാത്രം യൂസ് ചെയ്താൽ മതി. ആൻഡ് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാണ്, ഇൻ കേസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നേ ഉള്ളൂ എങ്ങനെയാണ് പോളാറെല്ലാം ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ അത് ഭയങ്കര ഓപ്ഷനാണ്, ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഒന്നുകൂടെ പറഞ്ഞു, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ലൈറ്റ് റൂം ആപ്പ് മാത്രമേ ഉള്ളൂ. സോ ഈ രണ്ടാപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, അപ്പോൾ തന്നെ പോയി ഡൗൺലോഡ് ചെയ്യുക. സോ പിന്നെയെന്ന് പറയുന്നത് കുറച്ച് കളർ കറക്ഷൻ്റെ പ്രീസെറ്റ്സ് ഉണ്ട് ലൈറ്റ് റൂമിൽ, ഇമ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കളർ കറക്ഷൻ പ്രീസെറ്റ്സ് ഉണ്ട്. അതിൻ്റെ ഒരു പാക്കായിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അപ്പോൾ തന്നെ പോയി അതിന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക, എന്നിട്ട് മാത്രം ട്യൂട്ടോറിയൽ കാണാം. സോ ദാറ്റ്സ് ദാറ്റ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കാണാം. വീഡിയോയിലേക്ക് കാണുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, പ്ലീസ് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ജസ്റ്റ് ആ ലൈക്ക് ബട്ടൺ ജസ്റ്റ് ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കുക. ആൻഡ് ബെൽ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്യുക, അത് പറയാൻ വിട്ടുപോയി. അതൊന്ന് ചെയ്ത് വെച്ചേക്കുക. ആഴ്ചയിൽ 3 വീഡിയോസ് ഇടുകയാണ്. സോ അത്രയും കഷ്ടപ്പെട്ട് ചെയ്യുകയാണ്, ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തതാണ് കൊള്ളായിരുന്നു. സോ അത്രയും ഉള്ളൂ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കൂടുതൽ പറഞ്ഞ് നിങ്ങൾ ബോർ ഒന്നും അടുപ്പിക്കുന്ന നേരെ വീഡിയോയിലേക്ക് പോകാം. ആൻഡ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. സോ ഗായ്സ്, കളർ കറക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് ലൈറ്റ് റൂമിൽ കുറച്ച് കളർ കറക്ഷൻ ഫയൽസ് അല്ലെങ്കിൽ പ്രീസെറ്റ് ഇമ്പോർട്ട് ചെയ്യുന്നതായിട്ടുണ്ട്. സോ അതിന് അതെങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. സോ ഞാനിവിടെ യൂസ് ചെയ്യുന്ന സെഡ് ആർച്ചീവർ ആണ്. ഫയൽ മാനേജർ എന്താ യൂസ് ചെയ്യാത്ത കാരണം എന്ന് വെച്ചാൽ എൻ്റെ റിയൽമി ആണ്, റിയൽമി ആയിരിക്കില്ല നിങ്ങളുടെ ഫോൺ എന്ന് പറയുമ്പം. റിയൽമി, ഓപ്പോ, എല്ലാത്തിൻ്റെയും ഫയൽ മാനേജറിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറൻറ്റ് ആയിരിക്കും. സോ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഈ സെഡ് ആർച്ചീവർ ഞാൻ യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾ കളർ കറക്ഷൻ ഫയൽസ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പം, ഒരു മിനിറ്റ്, എല്ലാം ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ അത് കംപ്രസ് അല്ല ഡീ കംപ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കാണാം. ഇത്രയും ഫയൽസാണുള്ളത് കളർ കറക്ഷൻ പാക്കിലെന്ന് പറയുന്നത്. സോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ 3 ഡൗൺസ് ഒക്കെ എല്ലാം മൾട്ടി സെലക്ട് നോക്കിയിട്ട് ജസ്റ്റ് എല്ലാം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് മൂവ് ചെയ്യുക, മൂവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. സോ മൂവ് ഇല്ല, കട്ടാണ്, സോറി. കട്ട് ചെയ്തതിന് ശേഷം ബാക്ക് അടിക്കുക. എന്നിട്ട് ജസ്റ്റ് എല്ലാം ബാക്ക് അടിച്ചെന്ന് തോന്നുന്നു. സെലക്ട് ഓൾ ആൻഡ് കട്ട് ചെയ്യുക. ആൻഡ് ഇവിടെ ചൂസ് ചെയ്യുന്ന ഫയല് ഡിവൈസ് മെമ്മറി പോയിട്ട് ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ ഫയലുണ്ട്, അതിനകത്ത് ഡേറ്റ എന്ന് പറഞ്ഞ ഫയലിനകത്ത് com.adobe.lrmobile എന്ന് പറഞ്ഞൊരു ഫയൽ കാണാം. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമേ ഈ ഫയൽ ഓപ്പൺ ആകത്തുള്ളൂ. സോ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് ചെയ്യാം. ഓക്കെ, എന്നിട്ട് com.adobe.lrmobile എടുത്തതിന് ശേഷം ഫയൽസ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് കറോസൽ ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഫയൽ കാണാം. അതിനകത്ത് 0000000000 ആ ഓപ്ഷൻ എടുക്കുക. ആൻഡ് ഇതിനകത്ത് പ്രൊഫൈൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അല്ല, ഇപ്പോൾ ഓപ്ഷൻ എന്ന് പറയാം, ഓപ്ഷൻ അല്ല ഫയൽ എടുക്കുക. അതിനകത്ത് സെറ്റിംഗ്സ് ഉണ്ട്, സെറ്റിംഗ്സിനകത്ത് യൂസർ സ്റ്റൈൽസ് ഉണ്ട്. സോ ഞാൻ ഇത് കാണാം, ഞാൻ ഓൾറെഡി പേസ്റ്റ് ആണ്, ഞാൻ ജസ്റ്റ് ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് ജസ്റ്റ് റീപ്ലേസ് കൊടുക്കുകയാണ്. സോ റീപ്ലേസ് ആയിട്ടുണ്ട്. ഇതായിരിക്കും നിങ്ങൾ ഈ ഒരു മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഐ മീൻ ഈ മെത്തേഡിലൂടെ ഞാൻ തന്ന എല്ലാ എന്താ പറയുക പ്രീസെറ്റ്സ് അല്ലെങ്കിൽ ഫയൽസ് നമ്മുടെ എല്ലാവർ മൊബൈൽ അല്ലെങ്കിൽ എന്തുവാ ലൈറ്റ് റൂമിലോട്ട് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് കളർ കറക്ഷൻ എങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. സോ നമ്മൾ ലൈറ്റ് റൂം ഓപ്പൺ ചെയ്തു. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഐ മീൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഇൻ്റർഫേസ് ഉള്ളതെന്ന് പറഞ്ഞാൽ, അതിനകത്ത് ഓൾ ഫോട്ടോസ് എന്ന് ഓപ്ഷൻ കാണും. അപ്പോൾ ഇതിനകത്ത് ഓൾ ഫോട്ടോ 0 ആയിരിക്കും. സോ ഇതിനകത്ത് ഏറ്റവും താഴെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഒന്ന് ക്യാമറയും ഒന്ന് പിക്ചർ ഓപ്ഷനാണ്. ആദ്യം പിക്ചറും രണ്ടാമത്തെ ക്യാമറ. ക്യാമറ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാമറയിൽ ഫോട്ടോ എടുത്തിട്ട് എഡിറ്റ് ചെയ്യുക. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫോട്ടോ എടുക്കുക. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്, ഒരു എക്സാമ്പിൾ കളർ കറക്ഷൻ കാണിക്കാൻ വേണ്ടി ഒരു എക്സാമ്പിളായിട്ടൊരു ഫോട്ടോ എടുക്കുകയാണ്. സോ കോൾ ഓഫ് ഡ്യൂട്ടിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ എടുക്കുന്നത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഞാൻ ഈ പിക്ചർ എടുക്കാം, അല്ല ഈ പിക്ചർ എടുക്കാം. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ട് ആവും ആൻഡ് നിങ്ങൾക്ക് പിക്ചർ അവിടെ റെഡി ആവും. സോ ഇവിടെ കളർ കറക്ഷൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ പ്രീസെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഏറ്റവും താഴെ നിങ്ങൾക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യാം.
ഏറ്റവും അപ്പുറത്ത് പ്രീസെറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അതെടുക്കുമ്പം ആദ്യം ഇങ്ങനെയല്ല, നിങ്ങൾക്ക് ആദ്യമേ നിങ്ങൾ പ്രീസെറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുമ്പം കാണിക്കുന്നത് കളർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിരിക്കും. ഈ കളർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിരിക്കും. സോ ഇതിനകത്ത് ഇങ്ങനെ ആയിരിക്കും കാണിക്കുക. ഇത് നിങ്ങൾ കളർ ഈ സംഭവം ഉണ്ടല്ലോ, ഇത് ജസ്റ്റ് ഒന്ന് ഞെക്കി കഴിയുമ്പോൾ കുറേ ഓപ്ഷൻ കാണിക്കും. ഇതിനകത്ത് ഏറ്റവും താഴെ പോയി യൂസർ പ്രീസെറ്റ്സ് എടുക്കുക. അവിടെയാണ് നമ്മൾ പ്രീസെറ്റ്സ് ഫയൽസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തത്, നമ്മൾ നേരത്തെ കാണിച്ചല്ലോ അത് ഇവിടെയാണുള്ളത്. സോ ഇതിനകത്ത് ഏറ്റവും താഴെ പോയിട്ട് നിങ്ങൾക്ക് കുറേ ഓപ്ഷൻ കാണാം. നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടംപോലെ പ്രീസെറ്റ്സ് ഉണ്ട്, ഇഷ്ടംപോലെ അല്ല ഒരു 11 പ്രീസെറ്റ്സ് ഉണ്ട്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല കളർ കറക്ഷൻ ഫയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്, നന്നായിട്ട് കളർ കറക്റ്റ് ചെയ്ത് അവൈലബിൾ ആണ്. ആൻഡ് ആൻഡ്രോയിഡിൻ്റെ ഉണ്ട്, അങ്ങനെ ഇഷ്ടംപോലെയുള്ള ടെംപ്ലേറ്റ്സ് അല്ലെങ്കിൽ പ്രീസെറ്റ്സ് ഉണ്ട് ഇതിനകത്ത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളൊന്ന് എടുക്കാം. ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രീസെറ്റ്സ് എന്ന് പറയുന്നത് ഇതായിരിക്കും, ഫ്രാങ്കി എന്ന് പറഞ്ഞൊരു പ്രീസെറ്റ്സ് ആയിരിക്കും. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പ്രീസെറ്റ്സ് എടുത്തതിന് ശേഷം ഏറ്റവും മേളിൽ ടിക്ക് ബട്ടൺ ഉണ്ട്, ടിക്ക് ബട്ടൺ അത് ഞെക്കിക്കഴിഞ്ഞാൽ ഓക്കെ ആയി, ഡണ്ണായി. എന്നിട്ട് നിങ്ങൾക്ക് ചേഞ്ചസ് വേണമെങ്കിൽ വരുത്താം. അതിനകത്ത് പ്രീസെറ്റ്സിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് കളർ ഉണ്ട്, എഫക്ട്സിൻ്റെ ഡീറ്റെയിൽ ഉണ്ട്. ഇതിനകത്ത് എഫക്ട്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്ലാരിറ്റി അഥവാ ടെക്സ്ചർ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. ജസ്റ്റ് ആ ലെവർ കൂട്ടി കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കുറച്ചും കൂടി ഷാർപ്പാവും നിങ്ങളുടെ പിക്ചർ എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് വിന്യറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് കുറച്ച് കഴിഞ്ഞാൽ ആ ഒരു എഫക്റ്റ് കിട്ടും, അറിയാലോ വിന്യറ്റ് എന്താണെന്ന്. ആൻഡ് അങ്ങനെ നിങ്ങൾക്ക് ഓരോന്ന് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇവിടെ ഹൈലൈറ്റ്സ് ഉണ്ട്, റൗണ്ട്നെസ് ഉണ്ട്. അതിനകത്ത് ഗ്രെയിൻ എമൗണ്ട് ഞാൻ എപ്പോഴും കൂട്ടിയിടും, ചെറിയൊരു ലുക്ക് കിട്ടും. ഗ്രെയിൻ എന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു സ്റ്റൈലായിട്ട് വരികയാണ്. ആൻഡ് അത് നിങ്ങൾക്ക് ജസ്റ്റ് ട്വീക്ക് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിന് പ്രിഫറൻസിനനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം കസ്റ്റമായിട്ട്. സോ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കളറിൻ്റെ ഓപ്ഷൻ ഉണ്ട്. കളറിൻ്റെ ഓപ്ഷനകത്ത് നിങ്ങൾക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാം. കൂടിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു റെഡിഷ് വൈബ് വരും. ആൻഡ് ടിൻ്റ് കളറിൻ്റെ ഒരു ഇത് മാറ്റാൻ വേണ്ടിയിട്ടാണ്. സോ കൂട്ടുന്നതനുസരിച്ച് അതിൻ്റെ അനുസരിച്ചുള്ള കളർ ഇവിടെ ആവും. ആൻഡ് സാച്ചുറേഷൻ കൂട്ടാൻ കുറയ്ക്കുക, നിങ്ങളുടെ പ്രിഫറൻസ്. നിങ്ങളുടെ പ്രിഫറൻസ് എല്ലാം നിങ്ങൾക്ക് ഇത് ചേഞ്ച് ചെയ്യാവുന്നതാണ് കളർ കറക്ഷനകത്ത്. അതിനകത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവും, ദാറ്റ്സ് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് മിക്സി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളർ കറക്ഷൻ ഓരോ കളറിൻ്റെയും നിങ്ങൾക്ക് നല്ലൊരു ഫ്രീഡം അല്ലെങ്കിൽ കൺട്രോൾ കിട്ടും. സോ ഇതിനകത്ത് ഓറഞ്ച് നിങ്ങൾക്ക് സാച്ചുറേഷൻ കൂട്ടാം കുറയ്ക്കാം, അത് നിങ്ങളുടെ പ്രിഫറൻസിന്. ഹ്യൂ മാറ്റാം അതിൻ്റെ. സോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കളർ കറക്ഷൻ ചേഞ്ച് ചെയ്യാം. ആൻഡ് ഇവിടെ ഗ്രീൻ ഇല്ല, ഗ്രീൻ വേണമെങ്കിൽ കൂട്ടിക്കഴിഞ്ഞാൽ ഗ്രീൻ വരും. ഹ്യൂ മാറ്റിക്കഴിഞ്ഞാൽ കേട്ടോ, തെങ്ങിൻ്റെ തെങ്ങല്ല, അവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാതിരിക്കുക ഗ്രീൻ്റെ ആ ചേഞ്ച് കണ്ടോ, ആ പ്ലാന്റിൻ്റെ സാച്ചുറേഷൻ കുറയ്ക്കാൻ കൂട്ടാം. അതുപോലെ നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച് നിങ്ങൾക്ക് കളർ കറക്ഷൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനിത് ജസ്റ്റ് സേവ് ചെയ്യാണ്. ബാക്കി ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ബാക്കി സ്റ്റെപ്സ് എന്ന് പറയുന്നത് സ്റ്റെപ്സ് ആയിട്ടല്ല, ഭയങ്കര ഓപ്ഷനലാണ്. ഈ നമ്മളിപ്പോൾ കളർ കറക്ഷൻ ചെയ്ത ഈ പിക്ചർ ഉണ്ടല്ലോ, ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അല്ലെ തംബ്നെയിലിന് ചെറിയൊരു ഫിനിഷിങ് ടച്ച് കൊടുക്കാൻ വേണ്ടി നമുക്ക് പോളാർ എന്ന് പറഞ്ഞൊരു ആപ്പ് യൂസ് ചെയ്യാം. അത് നിങ്ങൾക്ക് കളർ കറക്ഷനും അത് യൂസ് ചെയ്യാം, ബട്ട് അത് ഭയങ്കര ഓപ്ഷനലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മതി, കുറച്ചും കൂടെ എപ്പി ആണ് ലൈറ്റ് റൂമിനേക്കാളും. അതുകൊണ്ടാണ് ഞാൻ ലൈറ്റ് റൂമാണ് ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന ആപ്പ് എന്ന് പറയുന്നത്. സോ ഞാൻ ജസ്റ്റ് സേവ് ചെയ്തിട്ട് പോളാറിലോട്ട് നമുക്ക് പോവാം, ഐ മീൻ പോവാം. സോ ജസ്റ്റ് സേവ് ചെയ്യണം. സോ ഓക്കെ, എക്സ്പോർട്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ പോളാറിലോട്ട് പോവാം, ബാക്കി ആ ഫിനിഷിങ് ടച്ചിന് വേണ്ടി. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഗായ്സ്, പോളാർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഇറങ്ങി നിങ്ങൾക്ക് കാണാം. ഓപ്പൺ ഫോട്ടോസ് അല്ലെങ്കിൽ ഓപ്പൺ സാമ്പിൾ ഫോട്ടോസ്. ഓപ്പൺ സാമ്പിൾ ഫോട്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളാർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സാമ്പിൾ ഫോട്ടോസ് നമുക്ക് എഡിറ്റ് ചെയ്യാം. എഡിറ്റിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് അവർ തരുന്ന ഒരു ഫോട്ടോസാണ്, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആൻഡ് ഓപ്പൺ ഫോട്ടോസ് എടുത്തിട്ട് നമ്മൾ ലൈറ്റ് റൂമിൽ സേവ് ചെയ്യും. നമ്മൾ കളർ കറക്റ്റ് ചെയ്ത ഫയൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കാണുക. ഇതിനകത്ത് നിങ്ങൾക്ക് സ്റ്റൈൽസ് ഏറ്റവും ആദ്യത്തെ ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഈ പോയിന്റിൽ കാണാമായിരിക്കും. ഈ ഓപ്ഷൻ ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഫിൽറ്റേഴ്സ് കിട്ടും. സോ ഇഷ്ടംപോലെ ഫിൽറ്റേഴ്സ് കിട്ടും. നിങ്ങൾക്ക് ആ ഫിൽറ്റേഴ്സിൻ്റെ സ്ട്രെങ്ത് കൂട്ടുക കുറയ്ക്കുക എല്ലാം ചെയ്യാം. സോ അതാണ് സംഭവം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ജസ്റ്റ് എക്സ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ, അത് കൊടുത്താലും മതി. ആൻഡ് ഇവിടെ ആർട്ട് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലാണ് ഇത്രയും ഉള്ളത്. ഇത് കഴിഞ്ഞ് ഫിലിം എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ട്, അതിനകത്തും ഉണ്ട് ഇഷ്ടംപോലെ. സോ നെറ്റ് ഓൺ ആക്കാൻ ശ്രമിക്കുക, എന്നാലേ ലോഡായി വരത്തുള്ളൂ. ആൻഡ് സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ ആൻഡ് എക്സെട്ര ഇഷ്ടംപോലെ ടൺ കണക്കിന് ഫിൽറ്റേഴ്സ് ഉണ്ട്. അങ്ങോട്ട് കുറേ കിടപ്പുണ്ട്, അതുണ്ട് ഫുഡ്, ലാൻഡ്സ്കേപ്പ്, അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രിഫറൻസിനനുസരിച്ച് നിങ്ങൾക്ക് ഫിൽറ്റേഴ്സൊക്കെ സെറ്റ് ചെയ്യാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ,
പെർസ്പെക്റ്റീവും സൈസും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓൾ ടൂൾസ് അതിനകത്ത് പോയി കഴിഞ്ഞാൽ FX വൺ ഓപ്ഷൻ ഉണ്ടോ, FX ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് FX ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ സൂം ബ്ലർ ആഡ് ചെയ്യാം, അതോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മുടെ ലൈറ്റ് റൂം പോലെ തന്നെ ലൈറ്റ് റൂമിൻ്റെ ചെറിയൊരു ഇത്രയും കൂടെയും എന്താ പറയുക, കുറച്ചും കൂടെയും എന്താ പറയുക, വിജൃംഭിച്ച എന്നൊക്കെ പറയല്ലേ, അങ്ങനത്തെ ഒരു വെർഷനാണ് പോളാർ എന്ന് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് സൂം ബ്ലർ ആഡ് ചെയ്യാം, ചുമ്മാ ഒരു ഇതിന് രസത്തിന് ഗുമ്മിനിരിക്കട്ടെ. ആൻഡ് ടിക്കതിന് ശേഷം ഏറ്റവും മേളിൽ പോയി കഴിഞ്ഞാൽ സോറി നോട്ടിഫിക്കേഷൻ വന്നതാണ്. സോ ഇവിടെ ഒരു മെയിലോട്ട് ആരോ കൊടുക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സേവ് ന്യൂ ഫോട്ടോ ഓപ്ഷൻ ഒക്കെ കഴിഞ്ഞാൽ നിങ്ങളുടെ പിക്ചർ സേവ് ആവും. സോ അങ്ങനെ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാം. സോ ഗായ്സ് ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് വീഡിയോ. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഇപ്പോൾ തന്നെ പോയി കമൻറ്റ് ചെയ്യാം, ഞാൻ എന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന റിപ്ലൈ ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത് അത്രയൊക്കെ ഉള്ളൂ. ആൻഡ് എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇതിലോട്ടും ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇതിലോട്ടും ഫോളോ ആയിട്ടില്ലേ, ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. ആൻഡ് എൻ്റെ വർക്ക്സ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേഡ് വർക്ക്സ് അങ്ങനെ അല്ലെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ജസ്റ്റ് DM ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൻഡ് എൻ്റെ ഡിസ്കോഡ് സെർവറിലോട്ട് ജോയിൻ ചെയ്യില്ലേ, ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക. കാരണം എഡിറ്റിംഗ് കണ്ടൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ജോയിൻ ചെയ്യുക ഡിസ്കോഡ് സെർവർ. രണ്ടിൻ്റെ ലിങ്ക്, ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഡിസ്കോഡിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ തന്നെ പോയി ജോയിൻ ആൻഡ് ഫോളോ ചെയ്യുക. ആൻഡ് ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ, പ്ലീസ് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ആ ബെൽ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കുക. സോ ദാറ്റ്സ് ദാറ്റ്. ആൻഡ് അത്ര ഉള്ളതായിരുന്നു, നമുക്കൊരു അടുത്തൊരു വീഡിയോയിൽ കാണാം, അടുത്തൊരു ട്യൂട്ടോറിയൽ വീഡിയോയിൽ കാണാം. ഇല്ലേ, പ്ലീസ്.